എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി മുളക് വെച്ച കേര കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 കിലോ അടുത്ത് വരുന്ന ഒരു കേര നമ്മൾ വാങ്ങി, അതെല്ലാം വെട്ടി നല്ല പീസാക്കി നല്ല ക്ലീൻ ചെയ്ത് അവർ തരും. നല്ല അലുവ കഷ്ണമാക്കി നമുക്ക് തരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയി നല്ല കഴുകി വൃത്തിയാക്കി നല്ലൊരു അടിപൊളി മുളകിട്ട് വെച്ച കേരക്കറി നമുക്ക് വെക്കാം. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി 4-5 പ്രാവശ്യം കഴുകിയെടുക്കണം. അതിൻ്റെ ബ്ലഡെല്ലാം പോകുന്ന വഴി നല്ലപോലെ കഴുകി മീൻ ഉടയാതെ വേണം എടുക്കാനായിട്ട് പയ്യെ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വ്യത്യസ്തമായുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. അത് നമുക്ക് ഇതാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 10-20 ചെറിയുള്ളി വേണം. അതിനുശേഷം മൺചട്ടി നല്ലപോലെ ചൂടാക്കി നന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ കറക്കിയെടുക്കുക. അതിലോട്ട് അല്പം കടുകിട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഇളക്കിയെടുക്കാം. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തതാണ്. ഒരു 10 ചെറിയ ഇതും ഒരു കഷ്ണം ഇഞ്ചിയും. അതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ മസാലയുടെ പച്ചപ്പ് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അധികം ഫ്ലെയിം വെച്ചാൽ ഇത് മസാല കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക. ഇത് നമുക്ക് ഈ ഇങ്ങനെയുള്ള കട്ട് ചെയ്ത മീനാകുമ്പോൾ നമുക്ക് ബാച്ചിലേഴ്സിനാണെങ്കിലും നമുക്ക് വെക്കാം. നമ്മുടെ സുഹൃത്തുക്കൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് നമ്മൾ പുളി നേരത്തെ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടംപുളി അതിലോട്ട് ഇട്ട് കൊടുക്കുക. 1/5 കുടംപുളിയാണ് നമ്മൾ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കരിയേപ്പിലയും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴിവെച്ച മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കാര്യം മീൻ ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പിട്ട് ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കഷ്ണങ്ങളെല്ലാം ആ തിളച്ച് വന്ന് ചട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു അടിപൊളി നല്ല സൂപ്പർ കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണം കഴിക്കാം. നല്ല അടിപൊളി നമ്മൾ തടി വെച്ച് തവി വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അതെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 4 കരി പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ അത് തിളച്ച് നല്ല ഫ്ലേവർ ഇറങ്ങി വരും. അതിനുശേഷം നമ്മൾ ഉലുവ പൊടിയാണേ, ഒരല്പം പൊടി ചേർത്ത് കൊടുക്കുക. അധികം ഇട്ട് കൊടുക്കരുത്, അത് കയ്പായി പോവും. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തവി വെച്ചിട്ട് ഒന്നിങ്ങനെ മുക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. മീൻ നല്ലപോലെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വരും. അങ്ങനെ മീനെല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ എണ്ണ ഒന്ന് ഇറങ്ങി വരണം. അതോടെ നല്ലപോലെ ഇത് തിളച്ച് മീനെല്ലാം നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലാം തിളച്ചതിന് ശേഷം ഏതാണ്ടൊക്കെ എണ്ണ ഇറങ്ങി വരും. അതിനുശേഷം നമുക്കൊരു അല്പം പച്ച വെളിച്ചെണ്ണ ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിനുശേഷം അല്പം കരിയേപ്പില കൂടി അതിൻ്റെ ഫ്ലേവറെല്ലാം ഇളകി വരട്ടെ. നല്ല അടിപൊളിയായിട്ട് മീൻ കറി ആയിട്ടുണ്ട്. നല്ല ഇതുണ്ട്, നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. നല്ല മസാല അതിൻ്റെ എരിവ് എല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്കൊരല്പം കപ്പയോടെ കഴിച്ച് നോക്കാം. അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. ഇപ്പം മോള് കപ്പയോടാണ് കഴിച്ചത്. എനിക്ക് പുട്ടിനോടെ കഴിക്കാനൊരു ഇഷ്ടം. അപ്പം അങ്ങനെ ഗോതമ്പ് കൂട്ടും മീൻകറിയോട് നല്ല അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് നമുക്ക് ചെയ്തു തരിക. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.